നല്ല ജിദ്ദാക്കിന്റെ വീട്ടിലാണ്, ബിഗ് ബോസിന്റെ സ്വന്തം ജിദ്ദ ചേട്ടന്റെ വീട്ടിലാണ്. അപ്പോൾ ഏകദേശം റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാരും ഭയങ്കര ആകാംക്ഷയിലാണ്. നമ്മൾ പെങ്ങളുടെ മോനാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ജിന്ദോ നല്ല രീതിയിൽ തന്നെ തുടക്കം തുടങ്ങി കളിച്ചു. കളിച്ച് കിട്ടിയൊരു വിന്നറടാവും വിന്നറായേക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും നാളെ കൂടെ എയർപോർട്ടിൽ പോയി കൊണ്ടിരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയാണ്, ഒരു സംഭവമാണ്. കാരണം ഞങ്ങള് അവൻ കപ്പടിക്കുന്നുള്ളത് ഞാൻ തുടക്കത്തിലേ ഞങ്ങൾ വിചാരിച്ചു. കാരണം അവൻ എവിടെ ചെന്നാലും വിന്നറാവാറുണ്ട്. എന്ത് കാര്യത്തിനും അവൻ വിന്നറായിട്ട് പോരാറുണ്ട്. അത്യാവശ്യം മെഡലുകളും മതലുകളും ഒക്കെ അവൻ അവാർഡൊക്കെ കിട്ടിയാണ്. അതിലൊന്നും നല്ല രീതിയിലോ നല്ല രീതിയിൽ അവൻ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആളാണ്. അവൻ ചെറുപ്പം മുതലേ എന്റെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ അമ്മ വീട്ടില് എന്റെ വീട്, എന്റെ വീട്ടിൽ നിന്ന് കിടക്കുന്നത് ഞങ്ങൾ എന്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കരാട്ട പഠിക്കാൻ പോയി, ബ്ലാക്ക് ബെൽറ്റ് പിടിച്ചു, കുങ്ഫു. പിന്നെ അങ്ങനെ അവൻ ചെറിയ ജോലിക്കൊക്കെ പോയിട്ടാണ് അവൻ പിടിച്ച്. അവന്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് അവൻ ഈ നിലയിൽ. എന്ത് വരുന്ന അവൻ ആയിട്ടുണ്ടോ അതൊക്കെ അവൻ്റെ ഒറ്റ മാത്രം. ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് പത്താം പൊന്നു ഉണ്ടാവും വൈകിട്ട്. എന്റെ കുടുംബം ഉണ്ടാവും, ഞങ്ങളുടെ എന്റെ പെൺകുട്ടി പെങ്ങന്മാരൊക്കെ വേറെ ഉണ്ട്, ഞങ്ങളുടെ അമ്മച്ചിക്ക് വേറെ ഉണ്ട്, എല്ലാവരും വരും. പിന്നെ അമ്മച്ചന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ വരും. പിന്നെ കൊതോ മോനാണ് എന്റെ വൈഫിന്റെ അച്ചാച്ചനാണ്. മൂന്ന് പെണ്ണുങ്ങൾ കൂടി അങ്ങനെയുള്ളതാണ് എന്റെ മമ്മിന്റെ അച്ഛൻ്റെ കൂട്ടി വന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി, പക്ഷെ അങ്ങനെ നമുക്ക് കറക്റ്റ് അറിയാൻ പാടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് പറയണത് മോശമല്ല അങ്ങനെ. പക്ഷേ ഏതൊക്കെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, അത്രയും സ്ട്രോങ് ആയിട്ട് ആരുമില്ല എന്നുള്ളതിന് ഒരു സംശയം ഉണ്ടല്ലോ. അത് നല്ല ഇതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പുള്ളിനെ മണ്ടാന്നൊക്കെ വിളിച്ചൊരു സംഭവം ഇല്ലേ? അപ്പൊ അന്ന് ഞാൻ അത് അപ്പൊ തന്നെ ഞാൻ മനസ്സിലായിരിക്കും മണ്ടാന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞ സംസ്കാരം ഇല്ലായ്മ. ഈ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്, ഒരു കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിലെ ഒരാൾ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ലേ? അതൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അത് ഗെയിമിന്റെ ഒരേ ഇതായിരിക്കും. എന്തിനാവട്ടെ, അതിനൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ഈ മണ്ണാന്ന് വിളിച്ച ഇതൊക്കെ അതൊക്കെ ഒത്തിരി ആൾക്കാർക്ക് പിന്നെ ഇതായിരുന്നു അല്ലേ? പിന്നെ അവിടെ നിന്ന് ഒരുപാട് മാറിയാള്, പിന്നെ ഒത്തിരി ഒരാഴ്ച ഒരു ശകലം ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 135 അതാണ്. പിന്നെ പുള്ളി നല്ലൊരു മനുഷ്യനും, ആ പുള്ളി അവിടെ പറഞ്ഞതിന്റെ കാര്യങ്ങളൊന്നും പുള്ളി നുണയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതെല്ലാം കറക്റ്റ് ആയില്ല. നല്ലൊരു മനുഷ്യനാണ്, പുറത്തും അകത്തും ഒരേ ഒരേപോലെയുള്ള ഒരു മനുഷ്യൻ. അത് ശരി, ലോകം മുഴുവൻ അറിയുന്ന സംഭവല്ലേ ഇത്? ഒന്നോ രണ്ടോ ആൾക്കാരിൽ ഒതുങ്ങുന്ന സംഭവല്ലോ, ലോകം മുഴുവൻ അറിയല്ലേ. ഇതിന് ബാറ്റ്ബോളിൽ വരാനും വേണ്ടി എത്രയും ആൾക്കാര് കൊതിക്കുന്നുണ്ടാവും. അത് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമല്ലേ. പിന്നെ കപ്പടിച്ചത് അതിന് വലിയ ഭാഗ്യം. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ അയലക്കമാണ്. എൻ്റെ വീട് ബാക്കിലാണ് ഇത് ജിൻഡോൻ്റെ വീട്. ചെറുപ്പം മുതൽ ഉള്ള പരിചയമാണ് ജിൻഡോയുടെ, നമ്മുടെ അനിയൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പല മേഖലകളിലും പ്രവർത്തിച്ച് എല്ലാത്തിനും വിജയം നേടിയ ഒരാളാണ്, വ്യക്തിയാണ്. ശരിക്കും അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഒരുമാതിരി കഷ്ടപ്പെട്ട് ജയിച്ചു. അപ്പോൾ അതിലെല്ലാം കൈവച്ച മേഖലയിൽ എല്ലാത്തിനും വിജയം വരും. ഇപ്പോൾ അവസാനം ഇപ്പോൾ ബിഗ് ബോസും ഞങ്ങൾ സ്റ്റാറാണ് ജില്ല. നാടിന് തീർച്ചയായിട്ടും പിന്നെ തീർക്കും. ഉള്ള കാലം മുതൽ നമ്മൾ അറിയണം.
ഓക്കെ, നമ്മള് ബാക്കി ആഘോഷങ്ങളിലേക്ക് ഇനിയും കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പടക്കം പൊട്ടിച്ചോണ്ടിരിക്കും. നമുക്ക് അടുത്ത ഈ പടക്കം പൊട്ടിയ ശേഷം ആ ചേട്ടനടുത്ത് എന്തെങ്കിലും പോകാം. നിന്നെ വരുന്നവരെങ്കിൽ തന്നെ ഞാൻ പറയാം. ഇവിടെ പടക്കുപൊടികൾ ആവേശത്തിലാണ്. ഇതിന്റെ വിജയിച്ചല്ലോ, ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിന്റെ ഇവിടെ എത്തണം, ഞങ്ങളുടെ ആകാംക്ഷകൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അലട്ടൻ കൈ ഉയർത്തി കാണിക്കണല്ലോ, എന്നിട്ടല്ലേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. സ്ട്രോങ് ആയിട്ട് വേറെ ആരും ഇല്ലാത്ത ജാസ്മിൻ പുറത്തായി. ഇനിയിപ്പം മത്സരം പിന്നെ അർജുനും അർജുനും ഇതിനെ കിട്ടുള്ളൂ. അവന്റെ കളി എങ്ങനെയാ? സൂപ്പറാണാള്. സൂപ്പർ നാട്ടിലുള്ള പോലെ തന്നെയാണ് അകത്തു. ഓ, നാട്ടിൽ ഇതിനൊക്കെ വലിയ കളി. ജിന്നചട്ടം വന്നുകഴിയുമ്പോ ഞങ്ങള് ഞായറാഴ്ച ഒരു പാർട്ടിക്ക് വെക്കണം, പാർട്ടിക്ക് വെക്കേണ്ടി. ഇനി ആഘോഷം കൂടി കൂടി ഞായറാഴ്ച എഞ്ചിനീയർ ദാസിനെ ഉദ്ദേശിക്കണം. ഉള്ള വലിയ പരിപാടിയാണ്, വലിയ കളികൾ മാത്രം. വലിയ കളികൾ മാത്രമേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളും ബാക്കി ആഘോഷങ്ങളൊക്കെ ഇനിയും കാണാം. അടുത്തൊരു ലൈവിലൂടെ വീണ്ടും വരാം.